പറഞ്ഞതല്ല. അതുപോലെ സുഹൃത്തുക്കളെ, ഏർവാടിയിലും മറ്റുമൊക്കെ പോയിട്ട് ചില ആളുകൾക്ക് പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ, ചിലർക്ക് മാറാത്ത ഭ്രാന്ത് മാറുന്നുണ്ട്, അതുപോലെ പലതും. അതൊക്കെ പിശാചിന്റെ പ്രവർത്തനമാണെന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഹദീസ് സമാഹാരത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പറയുന്നു, എനിക്കൊരാൾ ഫോൺ ചെയ്യാ, ഏർവാടി പോയാൽ കുട്ടിനെ കിട്ടും, നിങ്ങൾ പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ഏർവാടിയിൽ പോയാൽ പലർക്കും കുട്ടിയെ കിട്ടുന്നുണ്ട്, അത് ബാദിശാത്തങ്ങളെ കറാമത്തൊന്നല്ല, അതെല്ലാം ചില ശൈത്താന്റെ പ്രവർത്തനങ്ങളാണ്. ചില ഗുണങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് അവർ പറയുന്നു. എന്തൊക്കെ കിട്ടും നമുക്ക് അറിഞ്ഞൂടാ? അല്ല, ഏർവാടി പോയാൽ കാര്യമുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാ കേട്ടത്. ദാ ചില ആളുകൾ വിളിച്ചു വയ്ക്ക, വാസ്തവത്തിൽ അങ്ങനെ ലോകത്ത് നടക്കുന്നുണ്ട്. ഏർവാടിയും അജ്മീറും നാഗൂരും അമ്പറും ഒക്കെ ആളുകൾ പോകുന്നത് അവർക്ക് എന്തൊക്കെയോ ചിലർക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ ദ്രൗഹ് മദരി പറഞ്ഞില്ലേ, അത് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ അന്ധവിശ്വാസം കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാ പറഞ്ഞത്. നേരത്തെ പറഞ്ഞു ഞാൻ, അതായത് ഇവിടെ അള്ളാഹുവിനെ പുറമെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പലരും ഉണ്ടാവും, അവർക്ക് പ്രയോജനങ്ങളുണ്ടെന്നാണ് അവരുടെ വാദം. പ്രയോജനമില്ലാഞ്ഞിട്ടാണ് പടത്തോൻ ഇതൊക്കെ വിരോധിച്ചത് എന്ന ആൾക്കാരുടെ ധാരണ. പ്രയോജനമില്ലാഞ്ഞിട്ട് വിരോധിച്ചൊരു കാര്യം ഇസ്ലാമിലില്ല. ഒന്നുകൂടി, ഉപകാരമില്ലാത്തോണ്ട് പടത്തോൻ വിരോധിച്ചൊരു കാര്യം പറഞ്ഞിട്ടെങ്കിൽ, പന്നിമാംസം വിരോധിച്ചു, ആര് പറഞ്ഞു തിന്നാ വയറുന്നറിയില്ലേ? ആ തിന്നുന്നവരോട് ചോദിച്ചു നോക്കണം, അതിന്റെ രസം പറഞ്ഞേക്കണെങ്കിൽ ആരും അറിയില്ലേ? കള്ള് കുടിച്ചോ അതിന്റെ ഉപകാരം പറയും, കളവ് നടത്തിയ ഉപകാരമില്ലേ, കൊല നടത്തിയ ഉപകാരമില്ലേ, ഉപകാരമില്ലാത്ത എന്ത് സംഗതിയാണുള്ളത്? ഉപകാരം ഉപദ്രവം ഉണ്ടാവും, ഉപകാരം ഉണ്ടല്ലോ ഒരു കൂട്ടർക്കെങ്കിലും. തീർത്തും ഉപദ്രവമായ ഒരു സംഗതി പറഞ്ഞിട്ട് ദുനിയാവിൽ അങ്ങനെ ഒരു സംഗതിയില്ല, അങ്ങനോട്ട് വിരോധിച്ചിട്ടില്ല. ഉപകാരമില്ലാഞ്ഞിട്ടല്ല പടത്തോന് വരത്തൊന്നും പോകരുതെന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജ്യോതിഷന്മാർ പറഞ്ഞാൽ തെറ്റും, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. അതേപടി മുസ്ലിം കൂട്ടത്തിന് മതപണ്ഡിതന്മാർ ഏറ്റെടുത്താൽ പോകാമെന്നൊരു വിധിയില്ല. പ്രയോജനമുണ്ട്, അതുകൊണ്ട് ആളുകൾ പോകുന്നത്, പ്രയോജനം ഉണ്ടാവും, അതുകൊണ്ടാ പരീക്ഷണം, പോവരുത്. എന്റെ വീട്ടിലുണ്ടായ അസുഖം പലരുടെ എടുത്തു പോയാലും മാറുമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുമ്പോഴേ, പലർക്കും സുഖമായതായി എടുത്തു പറയുമ്പോഴേ, നീ പോകുന്നവിടേക്ക് ഹറാമായ ചികിത്സ ചെയ്യരുതെന്നാ പടത്തോന്റെ കൽപ്പന. കുട്ടികളില്ലാത്തവർ ചിലപ്പോൾ ഏർവാടി പോയി കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ കഥ വന്ന് പറഞ്ഞു വരുമ്പോഴേ, അവിടെ കുട്ടികളെ കൊടുക്കുന്ന ഒരു സംവിധാനത്തെ പറ്റി ഭൗതിക വിധിപ്രകാരം ഒരു തത്വം അവിടെ കാണില്ല. ഒഴിവിയായ നിനക്ക് കുട്ടികളെ നൽകാൻ അമ്മ മനുഷ്യരോട്ട് കഴിവും കൊടുത്തിട്ടില്ല, അത് പടത്തോടെ പറയാൻ പാടുള്ളൂ. ഞാൻ പോകുന്ന എനിക്ക് കുട്ടികളില്ലെങ്കിലും വേണ്ടില്ല എന്ന് പറഞ്ഞ് മനുഷ്യർ ഇവിടെ നിൽക്കണം. അതാണിത്. ഈ പോകുന്ന കേന്ദ്രങ്ങളിൽ മുസ്ലിങ്ങൾ പോകുന്ന കേന്ദ്രങ്ങളായാലും മറ്റു മതസ്ഥർ പോകുന്ന കേന്ദ്രങ്ങളായാലും എന്തെങ്കിലും നമുക്ക് പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ടാവണം, ഉണ്ടാവാം. പക്ഷേ പ്രയോജനം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം നമ്മളോട് അവിടെ പോകരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ജോത്സ്യനെയും സമീപിക്കരുത്, ഒരു കണക്ക് നോട്ടക്കാരനെയും സമീപിക്കരുത്, ഒരു കുറാവ് തങ്ങളെടുത്തും പോകരുത്. കണ്ടോ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ചില ഉപകാരങ്ങൾ കിട്ടുന്നുണ്ട്, പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലത് വിരോധിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പ്രയോജനമില്ലാത്ത ഒരു കാര്യം അല്ല വിരോധിക്കൂല. ഏതൊരു കാര്യം വിരോധിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ജനങ്ങൾക്ക് ചില ഉപകാരമുള്ള കാര്യങ്ങൾ തന്നെയാ വിരോധിക്ക. ഉപകാരമില്ലാത്തത് കൊണ്ടല്ല അല്ല വിരോധിച്ചത്. അദ്ദേഹം പറയാ, പന്നിമാംസം അല്ല വിരോധിച്ചു, ഉപകാരമില്ലായിട്ട തിന്നോലോട് ചോദിച്ചു നോക്കണം എന്റെ രസം. ആരാ പറഞ്ഞു? ഞാനല്ല. കള്ളുകൂടി വിരോധിച്ചു, ഉപകാരമില്ലായിട്ട. മോഷണം വിരോധിച്ചു, ഉപകാരമില്ലായിട്ട. ഒക്കെ ഉപകാരമുണ്ട്, ഉപകാരമുണ്ടെങ്കിലും നമ്മളത് ചെയ്യാൻ പാടില്ല. ഏർവാടി പോയിട്ട് പ്രയോജനമില്ലായിട്ടല്ല, ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ പോകരുത്, പരീക്ഷണമാണ്. ഇതൊക്കെ ആരാ പറഞ്ഞത്? ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പൊ ഞങ്ങള് നവയാഥാസ്ഥികരെന്ന് വിളിക്കുന്നത്, അന്ധവിശ്വാസികൾ എന്ന് വിളിക്കുന്നത് അല്ലേ. നിങ്ങളെ സമ്മേളനം മുഴുവൻ നിങ്ങൾ ഇതാ പറഞ്ഞത്. എന്റെ അദ്റൌഫ് പദന്റെ ഖത്തറിനൊന്ന് വിളിക്കാഞ്ഞല്ലേ സമ്മേളനത്തിന്? അദ്ദേഹത്തിന് ഒഴിവില്ലായിട്ടാ, ടിക്കറ്റ് കിട്ടാഞ്ഞിട്ടാ? അതല്ല, അദ്ദേഹം ഒരു ആഫ് നവയാഥാസ്ഥികനാണോ? നിങ്ങൾ പറയണം, ആന്തീർക്കുന്നേരും പുളിക്കക്കാരും ഉള്ളവർ അധികമുള്ളത് പറയണം. നിങ്ങള് ഈ പരിസരത്തിൽ നിങ്ങളെ നേതാവല്ലേ, കൊണ്ടുവരും ഖത്തറിന്ന്, എന്നിട്ട് ഇതിന് മറുപടി പറയിക്കും. അദ്ദേഹം പ്രമാണങ്ങൾ അടിസ്ഥാനത്തിൽ പറഞ്ഞതാ, അതെന്നെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ലോകത്തങ്ങനെ നടക്കുന്നുണ്ട്, അതെല്ലാം പിശാചിന്റെ പണിയാണ്, പിശാചിന്റെ പണിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്ത എന്തിനാ അങ്ങനെ നടക്കുന്നത്? നമ്മൾ അത് കണ്ടിട്ട് ഞെട്ടേണ്ടതില്ല, അവിടെ കറാമത്തുണ്ട് എന്ന് വിചാരിക്കേണ്ടതില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഭാര്യ സൈനബ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് കേട്ടോളൂ. അബ്ദുല്ല, അതായത് സൈനബിന്റെ ഭർത്താവ്, എന്റെ കഴുത്തിലൊരു നൂല് കണ്ടു. ഇതെന്താണ്? അദ്ദേഹം ചോദിച്ചു. ഞാൻ അതെനിക്ക് മന്ത്രിച്ചു കിട്ടിയ നൂലാണെന്ന് പറഞ്ഞു. അദ്ദേഹം അത് വാങ്ങി പൊട്ടിച്ചു കളഞ്ഞു. തുടർന്ന് ഇപ്രകാരം പറയുകയും ചെയ്തു, അബ്ദുള്ളയുടെ വീട്ടുകാർക്ക് ശിർക്ക് ആവശ്യമില്ല, മന്ത്രവും മുറുക്കും മാരണവും ഒക്കെ ശിർക്കാണെന്ന് റസൂൽ തിരുമേനി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
ഇത്രയും നമ്മൾ സാധാരണ കേൾക്കുന്നതിൻ്റെ ബാക്കി കുടിക്കട്ടോളി. ഞാൻ പറഞ്ഞു, താങ്കൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? എൻ്റെ കണ്ണ് വേദനിച്ച് നീരൊഴുകിക്കൊണ്ടിരുന്നു. ഞാൻ ആ യഹൂദിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹം കണ്ണിലൊന്ന് മന്ത്രിച്ചാൽ അതങ്ങ് സുഖപ്പെടുകയും ചെയ്യും. അപ്പോൾ അബ്ദുള്ള പറഞ്ഞു, അത് പിശാചിൻ്റെ പണിയാണ്. അവൻ അവൻ്റെ കൈകൊണ്ട് കണ്ണിലൊന്ന് കുത്തും, എന്നിട്ട് മന്ത്രിച്ചാൽ അതങ്ങ് മാറ്റിത്തരികയും ചെയ്യും. നിനക്ക് റസൂൽ പറയാറുണ്ടായിരുന്നത് പോലെ ഇപ്രകാരം പറഞ്ഞാൽ മതിയായിരുന്നു. മനുഷ്യരുടെ നാഥ, നീ കഷ്ടത അകറ്റി തരേണമേ, രോഗം സുഖപ്പെടുത്തി തരേണമേ. നീയാണ് സുഖപ്പെടുത്തുന്നവൻ, നീ സുഖപ്പെടുത്താതെ സുഖപ്പെടലില്ല. യാതൊരു അസുഖവും ബാക്കി നിർത്താത്ത സുഖപ്പെടുത്തലാണ് എനിക്ക് വേണ്ടത്. അബൂദാവൂദ്. ഇത് മുഹമ്മദ് അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൻ്റെ 461-462 പേജിലുള്ളതാണ്. ഇതേ ഹദീസ് ഇതിനേക്കാളും വ്യക്തമായി മടവൂരികൾ പുറത്തിറക്കിയ ഹദീസ് സമാഹാരത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താ ഇവിടെ സംഭവിച്ചത്? സഹാബിൻ്റെ ഭാര്യക്ക് കണ്ണിന്നിങ്ങനെ വെള്ളം വരിക, എന്നിട്ട് നൂല് കെട്ടിയാൽ അത് മാറും, നൂലയച്ചാൽ പിന്നെയും വരും. അപ്പം അത് കണ്ടിട്ട് ജൂതൻ്റെ കറാമത്താന്ന് വിചാരിക്കണ്ട, പിന്നെ പിശാചിൻ്റെ പണിയാണ്. പിശാജ് കണ്ണിൽ കുത്തും, അവനെ പ്രസാദിപ്പിക്കലാണ് നൂല് കെട്ടല്, അപ്പോൾ അവൻ മാറി നിൽക്കും. ഇതൊക്കെ നിങ്ങൾ അതീ സമാഹാരത്തിൽ നിങ്ങൾ എഴുതിയതല്ലേ? അമാനി മൊഴി വർഷങ്ങൾക്കും എഴുതിയതല്ലേ? അദ്ദേഹം അവയാദാസ്തികനാണോ? ഈ പറഞ്ഞ ഹദീസ് സമാഹാരത്തിന്റെ അസോസിയേറ്റ് എഡിറ്റർ ആരാറിയോ? ശ്രീമാൻ അബ്ദുസലാം സല്ലമി. അദ്ദേഹം അസോസിയേറ്റ് എഡിറ്റർ. എന്നിട്ട് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് പിശാജ് കണ്ണു കുത്തും, പിശാജിനെ സന്തോഷിപ്പിച്ചാൽ വിട്ടുനിൽക്കും. ഇതന്നെയാണ് വാസ്തവത്തിൽ ഈ ശിർക്കൻ കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്നത്. ശിർക്കൻ കേന്ദ്രങ്ങളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ പിശാജ് പല കളികളും കളിക്കുന്നുണ്ട്, മനുഷ്യനെ ശിർക്കിൽ പിടിച്ചു നിർത്തി നരകത്തിലെത്തിക്കാൻ വേണ്ടി. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അവിടെയൊന്നും കറാമത്തല്ല ഉള്ളത്, അവിടെ ഉള്ളത് പിശാജിന്റെ കളിയാണ് എന്ന് മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനാണ്, അല്ലാതെ ഏർപാടി പോകാൻ വേണ്ടിയിട്ടല്ല. ഏർപാടി പോയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, ചിലക്ക് ഗുരുവായൂർ പോയിട്ട് കിട്ടും, ചിലക്ക് കാശി പോയിട്ട് കിട്ടും, ചിലക്ക് പോട്ടയിൽ പോയിട്ട് കിട്ടും, പോട്ടയിൽ ക്രിസ്ത്യാനികളുടെ ധ്യാന കേന്ദ്രം, പക്ഷേ അതെല്ലാം പിശാചിന്റെ പണിയാണ്. മുസ്ലിമീങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല. പോയാൽ തന്നെ അവരെ 40 ദിവസത്തെ സംസ്കാരം സ്വീകരിക്കൂല. അവിടുന്ന് കേൾക്കുന്നത് വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചാലോ, അയാൾ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതിൽ നിഷേധിച്ചു, കാഫിറായി പോയി. ഇത് യഥാർത്ഥത്തിൽ ശിർക്കിലേക്കും കുഫറിലേക്കും ജനങ്ങൾ പോകാതിരിക്കാൻ, അതിൻ്റെ പിന്നിൽ കറാമത്തോ അത്ഭുതമോ സിദ്ധിയോ ഇല്ലെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞത്. അതിന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ അവയാഥാസ്ഥികരാക്കി. പക്ഷെ നിങ്ങളുടെ ആളുകൾ തന്നെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, സിഹിറിനെ സംബന്ധിച്ച് ഇവരൊക്കെ നോട്ടീസിന് മുഴുവൻ മറുപടി അറിയാൻ സമയമില്ല, പെട്ടെന്ന് കിട്ടിയ നോട്ടീസാ. ഇതിൽ സിഹിറിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 12-ാമത്തെ കാര്യം, സിഹിർ കുറ്റമാണ്, അതിന് യാഥാർത്ഥ്യമില്ല, അത് പകിട്ടും മായയുമാണ്. വൻപാപകളിൽ എണ്ണപ്പെട്ടതിനാൽ സത്യവിശ്വാസികൾ തീരെ ഭയപ്പെടേണ്ടതില്ല. എന്നിട്ട് വിശുദ്ധ ഖുർആൻ 1:219 കെ എൻ എം മദ്രസയിലെ 4-ാം പുസ്തകത്തിലെ സ്വഭാവ പാഠം, 82 നവംബർ അൽമിനാറിലെ ലേഖനം, 2 സെപ്റ്റംബർ അൽമിനാറിലെ ലേഖനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതാണ് മുജാഹിദ് ആദർശം. ഇനി വ്യതിയാൻ എന്താണ്? സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, അത് വ്യതിയാനാണ്. പിശാചിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് സാഹിറന്മാർ സിഹിർ ചെയ്യുന്നത്. പിശാജ് മറഞ്ഞ വഴിയിലൂടെ സാഹിറിന് പല ഉപകാരങ്ങളും ചെയ്തു കൊടുക്കും. രോഗങ്ങൾ ഉണ്ടാക്കാനും മനോവിഭ്രാന്തി ഉണ്ടാക്കാനും സിഹിർ മുഖേന സാധിക്കും. എ പി ഗ്രൂപ്പിലെ ജിന്നു വക്താക്കളായ സക്കരിയയുടെയും ശംസുദ്ദീൻ്റെയും സുബൈ ഡോക്ടറേയും പ്രസംഗ സിഹിറികൾ. ഇപ്പോൾ ഇയാളെ കൂടി കൂട്ടിയാളി, അബ്ദുറൌഫ് മദനിയും സി എം മൗലവിനെയും കൂടി കൂട്ടിയാളി. ഭ്രാന്ത് ഉണ്ടാക്കുന്ന ആരാ പറഞ്ഞത്? സി എം മൗലവി. ആരാത് വിറ്റ് കാശാക്കണേ? ഹുസൈമടവൂരും കൂട്ടന് യുവതയിൽ അല്ലേ, അന്ധവിശ്വാസങ്ങൾ ലോകമെന്ന പുസ്തകത്തിൽ മനോവിഭ്രാന്തി ഉണ്ടാക്കുന്നു. എന്നിട്ട് അതൊക്കെ എ പി അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം നൽകുന്ന കെ എൻ എമ്മിന്റെ പേരിൽ വെച്ച് കെട്ടിയാണ്. സുഹൃത്തുക്കളെ, സിഹിറിനെ സംബന്ധിച്ച് ഖുർആൻ എന്താ പറയുന്നത്? ഈ അബ്ദുറൌഫ് മദനി തന്നെ പറയും, നിങ്ങളൊന്ന് കേട്ടോളി, എന്നിട്ട് നമുക്ക് പറയാനുള്ള പറയാം. ഇനി ഞാൻ ഖുർആനിൽ വന്ന കാര്യങ്ങൾ ഒന്ന് പഠിക്കാൻ മെനക്കെട്ടോ, നമ്മൾ 2 മിനിറ്റ്. എന്താ മനസ്സിലാവുക? സിഹിറ് എന്നൊരു പറഞ്ഞ വസ്തുത ഉണ്ട് എന്ന് ഖുർആൻ അംഗീകരിക്കുന്നു. പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും പറ്റുന്ന പറഞ്ഞാൽ ദീനിയായി അനുവദനീയം എന്നർത്ഥത്തില്ല, സാധിക്കുന്ന ഒരു വിജ്ഞാനം. എന്തെല്ലാം ഉൽമ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടി ദുന്യാവില്, ആ കൂട്ടത്തിലൊരു ഉൽമ സിഹിറോണ്ട് ഉൽമയ്യ, അങ്ങനത്തെ ഒരു വിജ്ഞാനം, ഒരു അറിവ്, ഒരു സംഗതി ഉണ്ട് എന്ന് ഖുർആൻ അംഗീകരിക്കുന്നു. സിഹിർ ഇല്ല ഇല്ല എന്ന് പറയാൻ നടക്കണ, ഖുർആൻ അത് ഉണ്ടെന്ന് പറയും. ഉണ്ട് സംഗതി ഉണ്ട്, അങ്ങനെ കാര്യമുണ്ട്. സമാധാനായിട്ടോ എന്ന് വിചാരിക്കണ്ട, നമ്മൾ വിചാരിച്ച എല്ലാം കൂടി തലയിലുണ്ട് എന്നല്ല, സിഹിറുണ്ട്.
പിന്നെ ഖുർആന്റെ പ്രയോഗം കണ്ടാൽ മനസ്സിലാക്കുക, ഒരു വൃത്തികെട്ട സംഗതി, ഒരു മോശപ്പെട്ട സംഗതി, ഒരു ചീത്ത കാര്യമായിട്ടാ ഖുർആൻ പറഞ്ഞത്. നബിമാരെ ചീത്ത വിളിക്കാൻ നാട്ടുകാർ ഉപയോഗിച്ചൊരു വാക്കാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം കാഫറായിട്ടില്ലടോ, അത് ചെയ്തോ കാഫറാവുന്ന ഖുർആൻ പറഞ്ഞേ. അത് ചെയ്ത മനുഷ്യന്മാരെ ഖുർആൻ വിളിച്ച വാക്ക് ശൈത്താന്മാരെന്നാ, സിഹ്റുമായി ബന്ധപ്പെട്ട മനുഷ്യന്മാരെ മുഴുവൻ ഖുർആൻ വിളിച്ച വാക്ക് ശൈത്താന്മാരെന്നാ. അപ്പൊ ശൈത്താന്മാരെ എന്ന് വിളിച്ചൊരു വാക്കും വാക്കാര് കാര്യം, കാഫറായി പോകുന്ന പറഞ്ഞൊരു കാര്യം എങ്ങനെ നല്ലതായി തീരാ? ഒരു വൃത്തികെട്ട മോശപ്പെട്ട ഒരു ചീത്ത കാര്യമായിട്ടാണ് ഖുർആൻ നമുക്ക് ചൊല്ലിത്തരുന്നത്. പിന്നെ ഖുർആൻ ഈ കാര്യത്തെപ്പറ്റി പഠിപ്പിച്ചിരുന്നത് വ്യാപകമായൊരു സ്വാധീനമുള്ള ഒരു കാര്യമായിട്ടില്ല. ഇത്തിരി ഇത്തിരി തോന്നൽ ഉണ്ടാക്കാൻ സാധിക്കും മനുഷ്യ മനസ്സുകളിൽ, കണ്ണുകൾക്ക് ഇത്രയേ ഉള്ളൂ. നോക്കി നിൽക്കുന്ന മനുഷ്യന് എന്നിങ്ങനെ തോന്നിപ്പിക്കാൻ സിഹർ കൊണ്ട് സാധിക്കുമെന്നാണ് മാക്സിമം ഖുർആൻ പറഞ്ഞത്. അതിൽ കവിഞ്ഞ് ഖുർആൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ പിന്നെ ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കാനോ, അത് ഇതിന്റെ ബാക്കിയാണ്. എന്താണെന്നറിയോ, ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ കാതൽ മുഴുവൻ എന്താ? പരസ്പരമുള്ള സ്നേഹം. ഈ സ്നേഹം നമ്മൾ